ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് ടി വി ചന്ദ്രമോഹൻ. അടുത്ത ആഴ്ച ഹൈക്കോടതിയിൽ നടക്കുന്ന സിറ്റിംഗിൽ ദേവസ്വത്തിന്റെ നിലപാട് അറിയിക്കുമെന്നും ചന്ദ്രമോഹൻ. യുവത്വമാണ് ഇന്ത്യയുടെ നട്ടലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വർണ്ണവർഗ പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി യുവാക്കൾ ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി. ഏനാമക്കൽ പരിശുദ്ധ ബോംബെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് തുടക്കമായി ഊട്ടുസദ്യയിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളെത്തി. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ദേവസ്വം ഭരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശിച്ചാൽ ദേവസ്വം ചെയർമാൻ സ്ഥാനം ഒഴിയാൻ താൻ തയ്യാറാണെന്ന് ടി വി ചന്ദ്രമോഹൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഞ്ച് മന്ത്രിമാർ ഒപ്പുവെച്ചതിന് ശേഷമാണ് താൻ ദേവസ്വം ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തത്. ഇനി പാർട്ടി പറയുകയാണെങ്കിൽ സ്ഥാനമൊഴിയും. മാധ്യമങ്ങളിൽ കൂടിയാണ് സർക്കാർ തന്നെ വിമർശിച്ചതായും ഹൈക്കോടതി തന്നെ പരാമർശിച്ചതായും അറിയുന്നത്. അടുത്ത ആഴ്ച ഹൈക്കോടതിയിൽ നടക്കുന്ന സിറ്റിംഗിൽ ദേവസ്വത്തിന്റെ നിലപാട് അറിയിക്കും. ഡിസിസി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കഴിഞ്ഞ 23 വർഷമായി മാധ്യമങ്ങൾ ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും എന്നിട്ടുമൊന്നും സംഭവിച്ചില്ലെന്നും ചന്ദ്രമോഹൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്ന് താൻ പറയുന്നില്ല. സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നുണ്ട് എന്നും ചന്ദ്രമോഹൻ കൂട്ടിച്ചേർത്തു. തീരുമാനിച്ചുകൊണ്ടാണ് ഈ സ്ഥാനത്ത് വന്നത്. അഞ്ച് മന്ത്രിമാര് യുഡിഎഫിന്റെ മന്ത്രിമാർ ഒപ്പിട്ടിട്ടാണല്ലോ ചെയർമാനെ തെരഞ്ഞെടുത്ത് അതുകൊണ്ടാ വന്നത്. ഇനി പാർട്ടി തീരുമാനിക്കുമ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ആരും. യുവ ഇന്ത്യയെ കാണാൻ ആവേശത്തോടെ മുഖ്യമന്ത്രി എത്തി. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് നടക്കുന്ന ദേശീയോദ്ഗ്രഥന ക്യാമ്പിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സന്ദർശനം ആഘോഷമായി മാറി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവജനങ്ങളെ കാണാൻ എത്തിയ മുഖ്യമന്ത്രിയെ ക്യാമ്പ് അംഗങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ആശയങ്ങളും ആശങ്കകളും പങ്കുവച്ച ക്യാമ്പിന്റെ അവസാന ദിവസത്തെ അവിസ്മരണീയമാക്കിയാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. യുവത്വമാണ് ഇന്ത്യയുടെ നട്ടലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന ദേശീയോദ്ഗ്രഥന ക്യാമ്പിലെ പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വർണ്ണവർഗ പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കാൻ യുവാക്കൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടി എൻ പ്രതാപൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ പി എസ് പ്രശാന്ത്, യുജിൻ മൊറേലി, കെ രാധാകൃഷ്ണൻ നായർ, വി എം ജോണി, കെ പി സുനിൽകുമാർ, ടി എം നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. ഏനാമക്കൽ പരിശുദ്ധ ബോംബെ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ ഊട്ടുതിരുനാളിന് തുടക്കമായി. അതിരൂപതാ സഹായം എത്രാൻ മാർ റാഫേൽ തട്ടിൽ തിരുകർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബൈജു ചാലക്കൽ, ഫാദർ ജോ തൈക്കാട്ടിൽ, ഫാദർ റോയ് ജോസഫ് വടക്കൻ, ഫാദർ ഫ്രാൻസി കുതൂർ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇടവക പള്ളിയിൽ നിന്നും വാദ്യമേളങ്ങളുടെയും തേരിന്റെയും അകമ്പടിയോടെ ആരംഭിച്ച കിരീടം എഴുന്നള്ളിപ്പ് തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് ഇടവകയിലെ പ്രവാസികളുടെ നേതൃത്വത്തിലുള്ള വെടിക്കെട്ട് നടന്നു. ഊട്ടുസദ്യയിൽ പങ്കെടുക്കാൻ നിരവധി വിശ്വാസികളാണ് എത്തിയത്. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ ഗാനപൂജയ്ക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് കോമ്പാറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 5 സമൂഹ ദിവ്യബലിയെ തുടർന്ന് നാനാജാതി മതസ്ഥർ അണിനിരക്കുന്ന തിരുനാൾ തിരുപ്രദക്ഷിണം നടക്കും. രാത്രി 7:30 പള്ളി വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. ഇരിങ്ങാലക്കുട രൂപതയുടെ കേരള സഭാതാരം അവാർഡ് ദാനം ആളൂരിൽ നടന്നു. കാഞ്ഞിരപ്പള്ളി ബിഷപ്മാർ മാത്യു അറയ്ക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന് മാർ മാത്യു അറയ്ക്കൽ അവാർഡ് സമ്മാനിച്ചു. സേവന പുരസ്കാരം അവാർഡുകൾ ജോസ് ജെ കാളൻ, ഷെജിൻ തോമസ് എന്നിവർ ഏറ്റുവാങ്ങി. രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണവും മാർ ജെയിംസ് പഴയാറ്റിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. പാസ്റ്റൽ കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ജോസ്, കേരള സഭാ പ്രസിഡന്റ് മോൺസിഞ്ഞോർ ജോസ് ഡി ഇരുമ്പൻ, ഫാദർ വിൻസെന്റ് ഈരേത്ര തുടങ്ങിയവർ സംസാരിച്ചു. റബ്ബർ വിലയിടിവിനെതിരെ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളിയിലും വരാക്കരയിലും മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളിയിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎയും വരാക്കരയിൽ കെ എൻ ഹരിയും ഉദ്ഘാടനം ചെയ്തു. സി എൻ അശോകൻ, അഡ്വക്കേറ്റ് എം എൻ ജയൻ, കെ കെ ഗോഖലെ, പി തങ്കം തുടങ്ങിയവർ സംസാരിച്ചു. റബ്ബറിന്റെ വില ഇടിവിനെതിരെ കേരള കർഷക സംഘം എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യചങ്ങല തീർത്തു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ നടന്ന മനുഷ്യചങ്ങലയിൽ സിപിഎം എരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം അഷഫ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം എം എൻ സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് എം എൻ സത്യൻ അധ്യക്ഷനായിരുന്നു. പി ടി ജോസഫ്, യു കെ മണി, ഒ ബി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു.
Rubber Vilayed Vinedre, Kerala Karshaka Sankhatinde, Nedur to the Chelakaril, Manishi Changaladurtu. Kerala Karshaka Sankham Samstana Joint Secretary Murli Pirinali Ulghadam Chidu. Chelakara, Area Treasurer K. Nandagumar, Adikshanayirunnu. Chelakara Mekhala Secretary T. N. Prabhakaran Pradigna Chollikudutu. A. M. Pushpakaran, N. S. James Enivar Samsarichu. Pudukada, Kaluril Magale, PDP Kanishramicha Pidavini, police arrested Jedu. Kalur Nyalur Tarata, Rajeshneyan, Pudukada police arrested Jeda. Pathava Esugaria Magale, Onera Varshamai, PDP Kanishramikinu Vena, Mada Vinde Paradilana, arrested. DYFI Akikava Unit in Nedru the Dil Saujina, Netra Chiglasati, Mira Shastra Kriya Kambum, Vidya Piasa Puraskara Dana Unada. Akikava Saint Mary's College in Naranacharanga, Babu and Palishiri Mele Ulghadam Chedu, TK Vasu and Dikshnai. Unna the Vijayam Nedia Kutile, CPM Area Secretary M. Balaji Adaricho, PM Soman, K. A. Jyotisha Gidanjali, E. C. Ajay Ghosh, V. Manoj Kumar Turingever, Samsaricho. Tripriar Podel in the Malsibantra Naratumbol, Biker Kandidu. Palatinde, Randamate Tunin, Samivatunana, Neil and Ratula, Hero Honda, Passion Plus Biker Kandidu. Kale Eta AC Nale Ara Anjemuna in the number, Vyajamai Adayala Padia, Nilayana. Valil Kudinya Biker, Malsitunaligal Cherna, Kireke Karile Kimati. Malsitunaligaya, Soman Kireke Pata, Lenish Pichambuli, UK Baiju in Virana, Malsibantra Tredale Biker Kandadia. Vaidyuthi line villain ayathode swantham bhoomiyil veedu vekkanagade pattikajathiya kudumbam durithathilayi. Vengidanga Grama Panchayathile 13am vaadu Thandadi paadathu thamasikkunna Vadakkunthala Krishnanum kudumbavumaanu durithathilayittullathu. Krishnante bharya Beenayude perulla 3 cent bhoomiyil veedu vekkamenna ivarude swapnathinu 11 kV vaidyuthi line thadassamayi nilkkukayanu. ഇവരുടെ ഭൂമിയുടെ മധ്യത്തിൽ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റ് ഒരു വശത്തേക്ക് മാറ്റി സ്ഥാപിച്ചാൽ ഇവർക്ക് വീടുപണി നടത്താനാകും. എന്നാൽ വിവിധ സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുന്നതിന് വൈദ്യുതി വകുപ്പ് തയ്യാറായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഭവന നിർമ്മാണത്തിനായി അനുവദിച്ച 2 ലക്ഷം രൂപ ഉപയോഗിച്ച് മഴയ്ക്ക് മുമ്പ് വീടുപണി പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇവർ. പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാമെന്ന വൈദ്യുതി വകുപ്പ് ആദ്യം നൽകിയ ഉറപ്പിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന പഴയ വീട് പൊളിച്ച് പുതിയ വീടിന് തറ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് ചുമർ നിർമ്മാണം ആരംഭിക്കാനിരിക്കെ വൈദ്യുതി വകുപ്പ് വാക്കുമാറ്റുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. കാലവർഷം തുടങ്ങിയാൽ കയറിക്കിടക്കാൻ 4 അംഗ കുടുംബത്തിന് വീട് ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ. വൈദ്യുതി പോസ്റ്റ് മാറ്റി സ്ഥാപിച്ച് ഭവന നിർമ്മാണം തുടരാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. Mala Sarkar Ashivatrike Munile, Tanal Marangal Murichi Vilkanula, Adhirde Nikatil, Mala Pradirana Vedi Pradeshidichu. Ida Sampadija, Benthapeta Adhirdarka Pradirana Vedi Paradinagi. Vedi President Salam Chobara, Adikshanayirunnu. Thoriyur Life Care in the Abhimikatil, SSLC Periyakshayil, Muluvan Vishayangalilum, A plus Lebicha, Padanetta Vidyarthile, Nyayaralcha, Adrikimena, Sankhadagar Guruvayuril Arichu. Thoriyur Central Uchitrinya Muna, Mupadin Narakuna, Adrana Samiran, Nagarasabha Chairman T. T. Shivadasan, Ulghadanam Cheyyum. Nadan Shivaji Guruvayur, Mukhyatithiyakum. Thoriyurinte Samibathulla Gramathilinum, Pilot Avan Yogyatha Nediya Geethu Vijayakumarneyum, Guruvayur Fire Stationil ninnu Sthalam Mari Poya Fire Station Officer A. L. Nasarinum, Chadangile Sweekaranam Nalkum. ഭാരവാഹികളായ എ എം കുട്ടി വി കാദർമോൻ ഇ എ മുഹമ്മദുണ്ണി കൃഷ്ണകുമാർ മേനോൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മണലൂർ ഗ്രാമപഞ്ചായത്ത് ബാലവേദി കലോത്സവത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ SSLC പ്ലസ് 2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു VS സുനിൽകുമാർ എംഎൽഎ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി വിനോദൻ അധ്യക്ഷനായിരുന്നു SSLC ക്ക് 100% വിജയം നേടിയ മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിനുള്ള ഉപഹാരം എംഎൽഎ സമ്മാനിച്ചു പി കെ കൃഷ്ണൻ എം ആർ മോഹനൻ രാഗേഷ് കണിയാമ്പറമ്പിൽ കസ്തൂർഭായ് ദേവൻ സീത ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു മുതുവട്ടൂർ രാജാ പുനരധിവാസ കേന്ദ്രത്തിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ലോക സിക്സോഫ്രീമിയ ദിനം ആചരിച്ചു കെ ഷീബ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഗ്രേസി സക്കറിയ അധ്യക്ഷത വഹിച്ചു അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സിസ്റ്റർ ഷൈനി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ എൻ ഫൈസർ കെ സി ശിവദാസ് എസ് രാജി എന്നിവർ സംസാരിച്ചു ആറാട്ടുപുഴ വില്ലേജ് ഓഫീസ് ശോചനീയാവസ്ഥയിൽ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ചുമരുകൾക്ക് വിള്ളലുകളുണ്ട് മഴ പെയ്താൽ ഉണ്ടാകുന്ന ചോർച്ച ജീവനക്കാരും ഓഫീസിൽ വരുന്നവരും നേരിടുന്ന പ്രശ്നമാണ് മഴവെള്ളം ചുമരിലൂടെ ഒഴുകി ഇറങ്ങുന്നതിനാൽ സ്വിച്ചുകളിലൂടെ ഷോക്കേൽക്കുകയും ചെയ്യുന്നത് പതിവ് സംഭവമാണെന്ന് ജീവനക്കാർ പറയുന്നു രണ്ട് ജീവനക്കാരാണ് ഓഫീസിലുള്ളത്
ഓഫീസിൽ വേണ്ടത്ര ഫർണിച്ചറുകൾ ഇല്ലാത്തതിനാൽ നിരവധി ഫയലുകളും രേഖകളും മേശപ്പുറത്ത് അടുക്കി വെച്ചിരിക്കുകയാണ്. മഴ പെയ്താൽ ഫയലുകൾ നനയും എന്നതിനാൽ ജീവനക്കാർ ഫയലുകൾ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വല്ലച്ചിറ പഞ്ചായത്ത് അധികൃതർ, തഹസിൽദാർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയായിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. നിലവിൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് സമീപത്തുള്ള ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലേക്ക് ഓഫീസ് മാറ്റണമെന്ന ആവശ്യത്തിനും നടപടിയായിട്ടില്ല. അതേസമയം ലക്ഷങ്ങൾ ചെലവാക്കി നിർമ്മിച്ച സാംസ്കാരിക നിലയവും ഇതിനോട് ചേർന്ന സ്റ്റേജും ഇപ്പോഴും പ്രവർത്തന സജ്ജമാകാതെ കിടക്കുകയാണ്. ചാവക്കാട് നഗരസഭ UDF 108 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC അവാർഡ്ദാനവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഹനീഫ് ചാവക്കാട് അധ്യക്ഷനായിരുന്നു. PK അബൂബക്കർ ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. AA ജയകുമാർ, RV അബ്ദുറഹീം തുടങ്ങിയവർ സംസാരിച്ചു. KLDC കനാലിലെ കോഴിക്കുന്ന് ഭാഗത്തെ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച വെന്റ് വേയുടെ അപാകത മൂലം കുടിവെള്ള പൈപ്പ് അപകടത്തിൽ. ഇതേ തുടർന്ന് തീരദേശ മേഖലയിലെ കുടിവെള്ള വിതരണം ഏത് നിമിഷവും തടസ്സപ്പെടാമെന്ന അവസ്ഥയിലാണ്. കോഴിക്കുന്ന് ഭാഗത്തെ ആവിൽ ചിറയിലാണ് KLDC പുതിയതായി പാലം നിർമ്മിക്കുന്നത്. തീരദേശ മേഖലയിലെ SN പുരം മുതൽ ഏങ്ങണ്ടിയൂർ വരെയുള്ള 10 പഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ഇതിലൂടെയാണ് കടന്നുപോകുന്നത്. ഇല്ലിക്കൽ ഡാമിൽ നിന്ന് വെള്ളശുദ്ധീകരണശാലയിലേക്കുള്ള 600 mm പമ്പിംഗ് ലൈനാണ് ഇതുവഴി കടന്നുപോകുന്നത്. പാലം നിർമ്മാണം ആരംഭിച്ചപ്പോൾ കനാലിൽ 2 വെന്റ് വേ നിർമ്മിക്കണമെന്ന് വാട്ടർ അതോറിറ്റി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കരാറുകാരൻ ഒരു വെന്റ് വേ മാത്രമാണ് നിർമ്മിച്ചത്. കനാലിൽ ജലനിരപ്പ് കൂടിയതോടെ വെന്റ്വേയിലൂടെ ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത്. പൈപ്പ് പോകുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. വെന്റ്വേ എത്രയും പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ ശക്തമായ ഒഴുക്കിൽ പൈപ്പ് ഒലിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ്. അപകടാവസ്ഥയിലായ പൈപ്പ് ലൈൻ വാട്ടർ അതോറിറ്റി നാട്ടിക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VM രാജേഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ EA ബെന്നി എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പുറത്ത് നടക്കുന്ന ജാഗരൺ ഭാരത് ദേശീയോദ്ഗ്രഥന ക്യാമ്പിലെ യുവതി യുവാക്കൾക്ക് തളിക്കുളം സ്നേഹതീരത്ത് സ്വീകരണം നൽകി. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. ക്യാമ്പിൽ പങ്കെടുക്കുന്ന 450 അംഗ സംഘമാണ് സ്നേഹതീരത്ത് എത്തിയത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് അംഗങ്ങളെ സ്വീകരിച്ചു. ദീപം തെളിയിച്ച് പൂത്താലമേന്തിയ പെൺകുട്ടികൾ ക്യാമ്പ് അംഗങ്ങളുടെ നെറ്റിയിൽ കുങ്കുമക്കുറിയും ചന്ദനക്കുറിയും തൊടുവിച്ചു. തുടർന്ന് മുഴുവൻ ക്യാമ്പ് അംഗങ്ങൾക്കും ദക്ഷിണേന്ത്യൻ വിഭവങ്ങൾ അടങ്ങിയ സ്നേഹവിരുന്ന് നൽകി. ഇതിനുശേഷം കടൽ കാഴ്ചയും ആസ്വദിച്ചാണ് സംഘം അടങ്ങിയത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ PS പ്രശാന്ത്, ബോർഡംഗം യുജിൻ മൊറേലി എന്നിവരും ക്യാമ്പ് അംഗങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. CV ശ്രീരാമൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന കഥാസാഹിത്യ ക്യാമ്പ് ആരംഭിച്ചു. കവി റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബാബുയം പാലിശ്ശേരി MLA അധ്യക്ഷനായിരുന്നു. വിവിധ വിഷയങ്ങളിൽ സുസ്മേഷ് ചന്ദ്രോത്ത്, VK ശ്രീരാമൻ, SK വസന്തൻ എന്നിവർ സംസാരിച്ചു. KA മോഹൻദാസ്, V വിജയകുമാർ, ബഷീർ മേച്ചേരി എന്നിവർ സമാപന ദിവസമായ ഞായറാഴ്ച ക്യാമ്പിൽ സംസാരിക്കും. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 20 വയസ്സിന് താഴെയുള്ള 25 പേരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കേരള പഠന മഹാസഭ നടുവിൽക്കര ശാഖയുടെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും കുടുംബസംഗമവും നടന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ ഉദ്ഘാടനം ചെയ്തു. പഠന മഹാസഭ ശാഖ പ്രസിഡന്റ് VS സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് TV ശിവരാമൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം RM താരീഖ്, ശരവണൻ പാടൂർ, TK മുരളി, ബാബു നടുവിൽക്കര എന്നിവർ സംസാരിച്ചു. വാർത്തകളിലേക്ക്. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച യുവാവ് മരിച്ചു. കിഴൂർ രാജധാനി കോർണറിൽ പാറയിൽ വീട്ടിൽ സുരേഷിന്റെ മകൻ 22 വയസ്സുള്ള സുബിനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ സുബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ സുവർണ ജൂബിലി സമ്മേളനം തൃശൂരിൽ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സഹകരണ ബാങ്ക് ശതാബ്ദി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സംഘം പ്രസിഡന്റ് TR ജോയ് അധ്യക്ഷനായിരുന്നു. മുൻമന്ത്രി KP വിശ്വനാഥൻ മുഖ്യാതിഥിയായിരുന്നു.
CFL ബൾബുകളുടെ വിതരണം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൽ സലാം നിർവഹിച്ചു. എം ആർ ഉണ്ണികൃഷ്ണൻ, ജോയിന്റ് രജിസ്ട്രാർ സി വി ശശിധരൻ, സി ഐ സെബാസ്റ്റ്യൻ, പി രാമചന്ദ്രൻ, കെ വി അശോകൻ, ഇ കെ ശശിധരൻ, സാജൻ സി ജോർജ് എന്നിവർ പങ്കെടുത്തു. മസ്തിഷ്ക മരണത്തെ തുടർന്ന് അവയവദാനം നൽകി മാതൃകയായ കുന്നുംകുളം അടുപ്പുട്ടി പനക്കൽ ബാബുവിന്റെ കുടുംബത്തിന് കുന്നുംകുളം പൌരാവലിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ ഗൃഹപ്രവേശം നടന്നു. പരിശുദ്ധ മൊറാൻ മാർബസേലിയോസ് മാർത്തോമാ പൌലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ വീടിന് കൂതാശ നൽകി അനുഗ്രഹിച്ചു. നൽകുന്നതൊന്നും നഷ്ടപ്പെട്ടതിന് പകരമാവില്ല എങ്കിലും ഓരോ ദുരന്തങ്ങളും ഒരുപാട് നന്മകൾ ഉണ്ടാക്കാനാകും വിധം മാറ്റപ്പെടുന്നത് സമൂഹത്തിന്റെ നന്മയാണെന്നും ഇത് നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെടണമെന്നും കാത്തോലിക്ക ബാവ പറഞ്ഞു. ബാബുയം പാലശ്ശേരി എംഎൽഎ സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം സി പി ജോൺ, നഗരസഭാ ചെയർമാൻ സി പി ഉണ്ണികൃഷ്ണൻ, എം ബാലാജി, ലബീബ് ഹസൻ, ഉമാപ്രേമൻ, എം വി ഉല്ലാസ്, ഷാജി ആലിക്കൽ, പി ജി ജയപ്രകാശ്, പെൻകോ ബക്കർ തുടങ്ങിയവർ സന്നിഹിതരായി. നാലു മാസം മുമ്പ് കൂട്ടുകാരുമൊത്ത് കാരംസ് കളിക്കുമ്പോൾ തളർന്നു വീണാണ് ബാബു മരണത്തിന് കീഴടങ്ങിയത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ അവയവങ്ങൾ ദാനം നൽകാൻ കുടുംബാംഗങ്ങൾ സമ്മതിക്കുകയായിരുന്നു. തകരഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കൂരയിൽ കഴിഞ്ഞിരുന്ന ബാബുവിനോടും കുടുംബത്തോടുമുള്ള കുന്നുംകുളം പൌരാവലിയുടെ സ്നേഹമായിട്ടാണ് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. 5 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ വീട് നിർമ്മിച്ചത്. 2 ലക്ഷം രൂപ ചെലവിൽ മേഖലയിലെ 50 വീടുകൾക്ക് ഉപകാരപ്രദമാകും വിധം ബാബു സ്മാരക കുടിവെള്ള പദ്ധതിയും പൂർത്തിയാക്കി. പന്നിത്തടം ഒയാസിസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുതിർന്ന പൌരന്മാർക്ക് ഔഷധ കിറ്റ് വിതരണവും കെ അബൂ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. എം പി വിൻസെന്റ് എംഎൽഎ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക ക്ഷേമ വകുപ്പ് സംസ്ഥാന കോർഡിനേഷൻ മെമ്പർ കരീം പന്നിത്തടം അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നിർവഹിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്യാണി എസ് നായർ ഭവന നിർമ്മാണ ധനസഹായ വിതരണം നടത്തി. കുന്നംകുളം ഡിവൈഎസ്പി ടി സി വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. കാർഷിക സർവകലാശാല ഹോർട്ടികൾച്ചറൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ പ്രവൃത്തി പരിചയ പരിപാടിയായ ഗ്രാമികയുടെ ഭാഗമായി ആരോഗ്യ സെമിനാറും കാർഷിക മേളയും നടന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന മേളയുടെ ഉദ്ഘാടനം പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ നിർവഹിച്ചു. ജൂനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രവീൺ സെമിനാറിൽ ക്ലാസ് എടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷനായിരുന്നു. കാർഷിക സർവകലാശാല പ്രൊഫസർമാരായ ഡോക്ടർ ജിജു പി തോമസ്, ഡോക്ടർ ഭാസ്കരൻ, കൃഷി ഓഫീസർ ഷീബ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഗ്രാമികയിൽ 60 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. ചാവക്കാട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം നടന്നു. ചാവക്കാട് നഗരസഭാ അധ്യക്ഷ എ കെ സതീരത്നം ഉദ്ഘാടനം ചെയ്തു. കെ ജെ ജംഷീർ അധ്യക്ഷനായിരുന്നു. കെ എ മോഹൻദാസ്, കെ എച്ച് സലാം, കെ എം അലി തുടങ്ങിയവർ സംസാരിച്ചു. സി വി സജീവൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഇതോടൊപ്പം നടന്നു. ഗുരുവായൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ടെക്സ്റ്റ് ബുക്ക് എക്സ്ചേഞ്ച് മേള സംഘടിപ്പിച്ചു. കുട്ടികൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച പുസ്തകങ്ങൾ മറ്റു കുട്ടികൾക്ക് കൈമാറാൻ വേദിയൊരുക്കി സംഘടിപ്പിച്ച എക്സ്ചേഞ്ച് മേള ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മഹിമ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് പോളി ഫ്രാൻസിസ് ചക്രാമാക്കിൽ അധ്യക്ഷനായിരുന്നു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി റഷീദ്, സി ഡി ജോൺസൺ, കെ വി രവീന്ദ്രൻ, രാജു കുപ്പായൽ തുടങ്ങിയവർ സംസാരിച്ചു. എൽ കെ ജി മുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ വരെയുള്ള പുസ്തകങ്ങൾ കൈമാറാനുള്ള സൌകര്യമാണ് ഒരുക്കിയിരുന്നത്. 200 ഓളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു. കനകമല സൌത്തിൽ രൂപീകരിച്ച സമന്വയ സാമൂഹിക സാംസ്കാരിക സമിതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. ഉച്ചകഴിഞ്ഞ 3 കനകമല ഗ്രാമമന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങിൽ പി ഡി ദേവസി എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും. സമിതി പ്രസിഡന്റ് പി എസ് ശ്രീരാമൻ അധ്യക്ഷനായിരിക്കും. ദേശീയ അധ്യാപക അവാർഡ് നേടിയ എ വൈ മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തും. ഇതോടൊപ്പം ആരംഭിക്കുന്ന ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം സംവിധായകൻ സുന്ദർദാസും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശശിയും നിർവഹിക്കും. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി വർഗീസ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തും. ധീരമായ പ്രവൃത്തിയിലൂടെ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിച്ച റൊമാരിയോയെ സമിതി രക്ഷാധികാരി ഫാദർ ജോൺ കവലക്കാട്ട് അനുമോദിക്കും. മികച്ച ജൈവ കർഷകനുള്ള അവാർഡ് നേടിയ ശിവരാമൻ തുമ്പരത്തിയെ കൊടകര കൃഷി ഓഫീസർ വി ധന്യ അനുമോദിക്കും. വാർത്താസമ്മേളനത്തിൽ കെ ഐ പുരുഷോത്തമൻ, ജയചന്ദ്രൻ, കനകമല എന്നിവർ പങ്കെടുത്തു.
VK Mohan and Smriti Puraskaram TCV Andikada Bureau Reporter Jita Andikadina Samanichu. Advocate VS Sunil Kumar MLA Puraskaram Nalki Balavedi Andikada Panchayat Kalolsavathinte Bhagamayi Sanghadipicha VK Mohan and Anusmarana Charangilana Puraskaram Samanichathu. VS Sunil Kumar MLA Anusmarana Sammelanam Ulghadanam Cheythu Sanghadaka Samithi Chairman Advocate K Rajan Adhyakshanayirunnu. Geetha Gopi MLA Padmashri Perivanam Kuttanmarar Nadaka Samvidhayakaraya Murali Menon TV Balakrishnan Cinema Samvidhayakan Shaiju Andikada Gana Rajidava, Engandur Chandrasekharan, Kavi Ravuni to Ringever Sam Saricho. Anusmaranathin Munodiai, Balave, Dude, Vivita, Unitical Day, Ghoshiatra in Rado. Madra Dinatil TC Vilvana reportine Adharamakiana, Balave, the Sankhadaka Samidi, Jitha Andikadine, Adarichada. Cherpa Panchayatil Shichita campaign RMP Panchayata Vice President KK Josul Ghadam Chidu, Secretary TK Suresh Angangalaya Lili Ausep, Renjini Tekata, Health Inspector Musa Koya Rajesh Sunil Kumar to Ringever Pangetu. Campaign de Bhagamai, Sarkar Office Sulil Chenya Chalilum, School Velia Chalilum, Podustalangalum, Vidulum, Nyara Chalilum, Shuji and Pravatanaka. Idavila. Martoma Sabhude Kotarakara Punelur Badrasana Divin Father Doctor Yuyaki Markur Lose Episcopede Male Patastana Rohanatinde Rajada Jubilee and Pandichula Animodan Yoganadano Chavanur MTS School in Narana Yogutil Joseph Markur Lose Valia Metropolita Adikshnai Ajiti M. Chiran Prasada Kurieta S. George Roy Thomas Vargis Jerry and Doctor G. Samuel School Pradhanathya Biga Maggie Manager Sajeev Chiran in Varasam Sadicho. Rajada Jubilee and Pandicha Vaidya Sahai Nithim, Vivaha Sahai Nithim Vidanam Chidu. Father Doctor Yuyaki Markurlos Episcopa Charingil Ubaharam Samanicho. Varavur Grama Panchayata, Patam Vada Kudumbashri Varshigam Akushichu. Grama Panchayata President P. P. Sunida Ulghadanam Chidu. CDS President K. A. Rukhia Adyakshi Ayirunnu. P. Sudha Devi, C. V. Abubakar, K. K. Babu Thudangiyavar Pangedutu. Kunungulam Anakilil Veedinu in a pinil nirthiyittirunna bike katti nashichu. Anakil Kadampulli Veettil Nibin Rajinte Honda Unicorn bike ana katti nashicha nilayil kandettiyathu. Samuhika viruddhanana bike thiyittathu enna samshayikkunnu. Kunungulam Policeil parathi nalki. Serviceil ninnum viramikkunna Thrissur Range IG S. Gopinathinu Thrippurayaril ujjwalamaya yathrayappu nalki. Thrissur Rural Jilla Janamaitri Polisum, Thrippurayar TSGAM, Samikta Mayana, Yatraepa Urikeda, Talikulam Government Higher Secondary School Student Police Cadetual, IGK, Guard of Honor Nalgi. Indo Stadium Nadana Yatraepa Charingil Geetha Gopi MLA Adhyakshatha Vahichu. TSGA Ubaharam, Bharavahilaya CG Ajit Kumar, CA Muhammad Rashidum Cherna, IGK Samanichu. Thrippurayar Kshetrathinte Ubaharam, Devaswa Manager KK Rajanum, Kalasha Committee Working Chairman PG Nairum Cherna Samanichu. Parasparam Snehi Nalla Bentangal Varti Dukanam, Kalikalangal Tanis, Haijivina, Marbadi Prasangatil, IG Parano, Trana, Sahurda, Volleyball Malserum, Arangeri, Kochi Customs, Edrilade, Moon, Setulka, Kerala Police, Reparaji Perti, Jilla Collector, MSJ, Samanadan and Nervahicho, Iringalakura Divis, PPA, Vergis, Ulpade, Jilele, Nirvati Police, Udugasterum, Jena Pratinidilum, Charangil Pangadato. Mulasheri Parambantali Yuvachetanude Abhimikitil Samuha Rectadanavum Avevadana Samadapatra Samarpanadam Parambantali Government Higher Secondary School in Ranapudyogam Kidney Federation of India Jilla Coordinator T. A. Chako Ulghadanam Chidu Mulasheri Block Panchayat President Lila Kunyapu Adhyakshatha Vahichu Jilla Panchayat Sthiram Samithi Chairman P. K. Rajan K. P. Ali K. K. Suresh Babu C. K. Praveen Thudangiyavar Samsaricho Ambadolamber Samuha Rectadanatil Pangedato Nurolamber Maranandaram Avayavangal Danam Chianula Samada Patra Opitanalgi Vyabari Vivasai Egopana Samidi Edamutam Unit in Dayum Vaidiratnam Center of Excellency Dayum Samikta Abhimikatil Edamutata Saujina Santhiroga Chigilsa Campanati Samidi Jilla General Secretary NR Vinod Kumar Ulghadanam Chidu KS Sugathan Addiction Ayirunnu Dr. Anil V. Kaimal KS Rajesh P. N. Sujit Enivar Samsaricho Nooralam Rogikalkku Vidagdha Parishodhanakkoppam Saujanyamayi Marunnukalum Vidaranam Chidu Otuvara Varani Road in Ramanam Vindam Stambichu. Some Hotil Pradeshidija, Kararu Arne Vahanangal Natu or Tadanyavichu. Otuvara Varani Road in Ramanam 6 kilometerum, 200 meterum tarring porti, Erichapurana, Panis Tambichada. Otuvara Mudel Varani Dam Varula, 8 kilometer roadil.
2 kilometer tarring back in Ilkayana, Kararu are in Nurmana Nurti Vichida. Estimatil Paranadinekal Sathana Samagrigal Road in Nurmanathana, Idinagam Vendi Vandu Venana, Kararu are in Parayunda. Idetrana Pudi estimated Tayarakel Matrame, Nurmanam Purti, Irkanagu Venana, Kararu are in Denilapada. Adesame Road in Nurmanam, Stampanavasta, Uriwaki, Nurmana Pravatanagal, Arampika, Narabadiai, Mandresian Balakrishan, Pudumarama, the Mandriuma, Narthia, Charchetranana, Nurmana Pravatanagal, Arampika, Narabadiai. KCB feeder in the transformer lake, Vaididi Viruna, Pradhana line, very Valli Parapugal Parana, Abagada Bhishani. Deshamangalam, electrical office in a Kirula, Arango to get a Pradeshatana Sampo. Natugar Viveram Arichi Vingilam, Idvare Sheria, Kanana Padigal, Adhirder, Aram Pichitilla. Pradhana line il polium, Itheram Sampongal, Undaguna, Benthapeta, Adhirdere, Anastayana, Natugar Kutipati. Pradhana Vartal, Urikal Kodi. High Court the Paramashatin day Adisanatil party in the Shijal Guruvayur Davison Chairman Sanamuri and Tayarana TV Chandramohan Aditaja High Court the Nakuna sitting Davison in the Nilabada Arikim and Chandramohan Yuvatumana India and Natal and Mukimandri Umanchandi Varna Varga Pradeshi Chindakal Kadi the Mai Yuakal Chindikam in the Mukimandri Enamakal, Parishuddha Pombe, Madhavinte, Tirthakendrathile, Ootu Thirunalinte, Thudakkamayi, Ootu Sathiyil Pankedukkan, Niravathi Vishwasikal Ethi. Ithode Vartha Bulletin Purnamakunnu. Namaskaram.